ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ബീബി കാ മക്ബര, താജ്മഹലിന് ഇന്ത്യയിൽ തന്നെ ഒരപരൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഔറംഗബാദ് സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററിന് ഉള്ളിലാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ രാവിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് യെല്ലോ റെയിലൊക്കെ കറങ്ങി കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വന്നാൽ ഈ ബീബി കാ മക്ബരയും കൂടെ കണ്ട് റൂമിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഈ സൗധം പണിയുന്നതിന് ഏറ്റവും മുൻകൈയെടുത്തത് ഔറംഗസീബിൻ്റെ മകൻ അസം ഖാൻ. അപ്പോൾ ഔറംഗസീബിൻ്റെ ബീവി ദിൽറാസ് ബാനു അവർ ഒരു 5-ാമത്തെ പ്രസവത്തോടുകൂടി മരിക്കുക. അപ്പോൾ അവരുടെ മകൻ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിൻ്റെ മകൻ ആണ് ഇങ്ങനെ ഒരു നിർബന്ധം അച്ഛനോട് അവതരിപ്പിക്കുന്നത്. ഇതുപോലെ മുത്തശ്ശിയെപ്പോലെ ഓർമ്മ എന്നും നിലനിൽക്കാനായിട്ട് ഒരു കുടീരം, ശവകുടീരം പണിയണം എന്ന് ഈ മകനാണ് നിർബന്ധിച്ചത്. ഔറംഗസീബ് അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും അതിനുള്ള പണം അനുവദിക്കുകയും ചെയ്തു. ഈ ശവകുടീരത്തിൻ്റെ പണി നടക്കുന്നത് 1668-69 കാലഘട്ടങ്ങളിലാണ്. അപ്പം അതിൽ ഈ കാണുന്നതാണ് ആ ബീഗത്തിൻ്റെ ശവകുടീരം. ഒരു താജ്മഹലിൻ്റെ ഒരു അപരൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ താജ്മഹലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. താജ്മഹൽ ഒരു പ്യുവർ മാർബിളിലൊക്കെ തീർത്തതാണ്, ഇത് സ്റ്റോണിൽ തീർത്ത ഒരു ശവകുടീരമാണ്. അപ്പം ഇത്രയൊക്കെ ബീബി കാ മക്ബരനെ പറ്റി പറയാനുള്ളൂ. വീഡിയോ ഒന്നിട്ട് കാണുക, ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.